നിന്റെ ദാസിക്ക് ആശ്വാസം നൽകണമേ. ഈ നശ്വര ലോകനിവാസം നിരസിച്ച സ്വർഗീയ രാജകുമാരന് പ്രിയയായവളെ, അവൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യപാർപ്പിടമായ മണിയറയിലേക്ക് നീ പോവുക. നീ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും വേർതിരിഞ്ഞെങ്കിലും സ്വർഗീയരുടെ നാട്ടിൽ അവൻ നിന്നെ വസിപ്പിക്കും. കൊടുത്ത ജീവിതത്തിനായിട്ട് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. ദേവാലയത്തോടുള്ള ബന്ധത്തിൽ
ഭീകരത നിറയുന്ന അന്തരീക്ഷമാകുന്ന കടവിങ്കൽ നിന്റെ സ്ലീബ എനിക്ക് കൂട്ടായി വന്ന് അന്ധകാരത്തിന്റെ പാഴ്സൈന്യങ്ങളെ തുരത്തി ഓടിക്കുമാറാകട്ടെ. രക്ഷയുടെ കവാടമായ പരദീസായുടെ വാതിൽ സ്ലീബായാകുന്ന താക്കോൽ കൊണ്ട് തുറന്ന് അകത്ത് പ്രവേശിച്ച് നിന്റെ കൃപയെ ആനന്ദത്തോടെ ഞാൻ വാഴ്ത്തുമാറാകണമേ. ഉള്ളിലെനിക്കെന്തോ
Love.
Thank you.
Thank you.
അമ്മച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി ഇവിടെ നിന്ന് ബൈബിൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി കുർബാന അനുഭവിക്കുമ്പോൾ ഞാൻ ആ കാര്യം ഓർക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റേതായി മാറുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം രക്ഷപ്രാപിക്കുന്നത്. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്നെ കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ നീ എന്റേതായി മാറണം. എന്റേതായി മാറുമ്പോൾ നീ മാത്രമല്ല നിന്റെ 7 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ നിന്റെ മുന്നിൽ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ അമ്മച്ചി ഞാനിപ്പോൾ പറയുന്നു, ആ പിതാക്കന്മാരെ മടിയിൽ പാർക്കുകയാണ്. അവിടെ നിത്യതയിലേക്ക് കടന്നു നിന്ന് ജീവന്റെ പുസ്തകം തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ അമ്മച്ചിയുടെ പേര് കണ്ടു. ആ പേര് കണ്ടിട്ട് അത് നല്ലവളായ ദാസി, നീ അകത്തേക്ക് കടന്നു വരിക എന്നുള്ള ഒരു ശബ്ദം കേട്ടു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും അങ്ങനെ തന്നെ അതിനായി ഒരുങ്ങണം. ഈ അമ്മച്ചി ഒരുങ്ങിയതുപോലെ വാർദ്ധക്യത്തിലും തന്നെ യൗവനകാലത്ത് സിസ്റ്റാവിനെ ഓർത്ത് ജീവിച്ചതുപോലെ, വാർദ്ധക്യകാലത്തും ഈ അമ്മച്ചി സിസ്റ്റാവിനെ ഓർത്ത് ജീവിച്ചതുപോലെ നാം ഓരോരുത്തരും ജീവിക്കണം. ഈ അമ്മച്ചിക്ക് സ്വർഗീയ ഓസ്ലേമിൽ ഒരു സ്ഥാനമുണ്ടെന്ന് ഞാൻ അറിയുന്നു. നമുക്ക് നമസ്കാരത്തിന്റെ സമയം തുടങ്ങി. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ നാഥ, ഈ ദുഃഖഭവനത്തിലേക്ക് കടന്നു വരുവാനും ഞങ്ങളെ ഇടയാക്കി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ മകളുടെ കർത്താവേ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് ദൈവമേ, അതെല്ലാം പരിഹരിച്ച് കർത്താവേ ഓസ്ലേമിൽ ഒരു സ്ഥാനം ഒരുക്കി കൊടുക്കണമേ. കർത്താവേ, നിത്യതയിലൊരു അവകാശം കൊടുക്കണമേ. കർത്താവേ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ നിന്റെ മകളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളോടൊപ്പം സന്തോഷിക്കുവാൻ ഇടയാക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അനുഗ്രഹിക്കണമേ. മാനവ മഹത്വം എന്റെ പിതൃപുത്ര പ്രിയക ദൈവത്തിന് തന്നെ. Thank you.
Oh,
प्रत्याशी
എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നതായി അവന് മുന്നിൽ ഞാൻ അവനെ ഉപസിക്കുന്നു. അവസാന ദിവസത്തെ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി ഉണ്ടാക്കിയിട്ടുള്ളതായ ആ വചനം ഞങ്ങളിൽ ഇവിടെ നിന്ന് നിറവേറ്റണമേ. ഞങ്ങളെ ഞങ്ങളുടെ പരേതരം നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും കുറിച്ച് കുറവായിരിക്കും. സ്ത്രീ സ്തോത്രവും കരുതുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്ന് നേരിട്ട് നാം പ്രാപിക്കുമാറാകട്ടെ. നഗര കവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ട് ഒരു നാഗം ശ്രദ്ധിച്ച് ചെന്നരികേ നേറ്റം പ്രഭുവനും ദാസികളും സന്ദാരാവത്തിൽ പാടുന്നു സമേതം ചോദിച്ചേകേഴും സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടും എന്നോ ഡോതി മൂട മിണ്ടാതെ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാടായി പോയിടും മരണവശേഷം മായിക്കും യേശോ നേരം പ്രാതാളത്തിൽ തെളിവാകും സൂര്യനെ ദൂരം യേശോ നേരം പാട്ടുൽ പൊടിയിൻമേ വന്നുണ്ടോ മഞ്ഞുതുല്യ യേശോ നേരം സന്ധ്യാവേളയിൽ മാടിയിടും ഗോവിന തുല്യം പാതാളത്തിൽ അതിനെ അണേച്ചിടണമേ. സർവദേശ സ്വാർത്ഥം സ്വന്തം നേ ഈ സമയത്ത് ഞാൻ നനയ്ക്കുന്ന ഈ സുഗന്ധ ഗാതോ രാമ കന്യാ
ആവിക്കും സഹജ പുനരോത്ഥാനത്തെ യാതൊര ലോകമതിന്റെ ശിഷ്യനെ
തീർച്ചയായും ആ വലിയ ബന്ധമാണ് ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ളത്.
അതൊക്കെ പ്രിയ മാതാവിന് വഴിയാത്രയ്ക്ക് മുഖാന്തരം വഴിയാത്രയ്ക്ക് കൂട്ടായിരിക്കാനൊക്കെ വേണം ഇടയാകട്ടെ. ദൈവത്തിന് മാലാഖമാരുടെ ദൃശാന്നിധ്യം കൊണ്ട് പ്രിയ മാതാവിന്റെ ആത്മാവ് കർത്താവിനോടുകൂടെ ദൈവത്തിന് വിശ്രമിക്കുവാനൊക്കെ വേണം. ഇത് പൗലോസ് ശ്ലീഹായുടെ വാക്കുകളാണ്. അവരത് വിശ്രമിക്കുവാനൊക്കെ വേണം ഇടയാകട്ടെ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഒരു നാളും മരണം കാണുകയില്ല എന്ന് തിരുവചനം പഠിപ്പിച്ചിരിക്കുമ്പോൾ ആ പാതയിലൂടെ ഈ പ്രിയ മാതാവിന്റെ ആത്മാവും യാത്ര ചെയ്യുവാൻ വെക്കുമെന്നും ഇടയാകട്ടെ. തമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, അനുഗ്രഹകരമായ കുടുംബജീവിതം, അതൊക്കെ ധന്യതയോടെ പൂർത്തീകരിച്ച് ഉടൻ അവൻ മടക്കി വിളിച്ചപ്പോൾ അവന്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. മാനുഷികമായ വേർപിരി ഇലകൾ ദുഃഖവും വേദനയും പ്രയാസവും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുമെങ്കിലും അതിനേക്കാൾ അപ്പുറമായി മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വേദനകൾക്ക് അയവുണ്ടാകുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ വീണ്ടും ഈ പ്രിയ മാതാവിന്റെ ആത്മാവിനെ നമുക്ക് എല്ലാവർക്കും കാണുവാനും തിരുത്താലകളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന യേശു തമ്പുരാനെ സ്വീകരിക്കുവാനായി നിൽക്കുന്ന ആ വലിയ രക്ഷിത ഗണത്തിൽ പ്രിയ മാതാവിന്റെ ആത്മാവും ഉണ്ടാകുവാൻ തക്കെ ഒന്നും ഇടയാകട്ടെ. ഒരുപക്ഷെ ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പൂർവ്വ കാലഘട്ടത്തിൽ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് തന്റെ എല്ലാ ദൗത്യങ്ങളും അനുഗ്രഹകരമായി നിർവഹിച്ച് ഉടയവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്ന പ്രിയ മാതാവിനെ ദുഃഖമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും സന്തോഷകരമായി നമുക്ക് യാത്ര അയക്കാം. കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ പ്രിയപ്പെട്ട മാതാവിന്റെ ഈ യാത്രയപ്പിൽ കടന്നെത്താനുള്ള എല്ലാവർക്കും ഈ സമയം ഇവിടെ കടന്നെത്താൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ദൂരെയൊക്കെ ഇരുന്നുകൊണ്ട് ഈ ലൈവ് ടെലികാസ്റ്റിംഗ് കാണുന്നുണ്ട്. അവരെയൊക്കെ ആയിരുന്ന ഈ വലിയ വേർപാടിൽ ഈ യാത്രയപ്പിൽ പങ്കുകൂടുന്ന അവരോടും കൃത്യമായ പ്രാർത്ഥനകളും എല്ലാവിധമായ അനുശോചനങ്ങളും പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ദൈവാലയത്തിന് വേണ്ടിയും ഒക്കെ ഈ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈ പ്രിയ മാതാവ് നൽകിയ എല്ലാ അധ്വാനങ്ങളെയും നന്ദി പുരസ്സരം ഓർക്കുന്നു. ഇനി തുടർന്നുള്ള ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് കടമാന്തളം സെന്റ് ഗ്രിഗോറിയോസ് ദൈവാലയത്തിലേക്ക് മൃതശരീരം കൊണ്ടുപോവുകയാണ്. തുടർന്നുള്ള വിശ്രമം ദൈവാലയ സെമിത്തേരിയിലാണ്. അവിടേക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് കാർമികർ ഉൾപ്പെടെ 20 പേർ മാത്രമേ പാടുള്ളൂ. പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ആ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി നമുക്ക് പാലിക്കുവാൻ ബാധ്യതയുണ്ട്. കാർമികർ ഉൾപ്പെടെ 20 പേർ മാത്രം അതിൽ ദൈവാലയത്തിലേക്ക് പോകുവാനായിട്ട്. അതുകൊണ്ട് ആ വിധത്തിൽ എണ്ണം പരിമിതപ്പെടുത്തി സ്വയം മനസ്സിലാക്കി ദൈവാലയത്തിലേക്ക് കടന്നു വരുവാൻ ഉണ്ടാകണം. എണ്ണം പരിമിതപ്പെടുത്തണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അന്ത്യചുംബനം ഉണ്ടായിരിക്കുന്നതല്ല, പ്രിയ മാതാവിനോട് ഏറ്റവും അടുത്തവർക്ക് ദൂരെ നിന്ന് തലവണങ്ങിയാൽ മതിയായിരിക്കും എന്നുള്ളത് സ്നേഹപൂർവ്വം അറിയിക്കും. ഏറ്റവും മുമ്പിലായി നമ്മുടെ അവരുടെ സ്വകാര്യ വാഹനങ്ങളും ഏറ്റവും പിറകിലായിട്ട് പ്രദർശനവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസും ആയിരിക്കും എന്നത് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അടുത്ത ശുശ്രൂഷയിൽ കാർമ്മികത്വം നൽകി അനുഗ്രഹിച്ച കുടുംബാംഗങ്ങളായിരിക്കുന്നു ബഹുമാനപ്പെട്ട യോഹന്നാനച്ചൻ, ബഹുമാനപ്പെട്ട ജോബച്ചൻ. ഈ സമയത്ത് രണ്ടുപേരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. Sarare dura kendre nukar Vikir karak lorna Adhe Varumi Sama Vakir lorna Adhe Sangada kirtana ആവശ്യമില്ല, ഒന്ന് വണങ്ങിയാൽ മതി. നമുക്കറിയാം അത് നമുക്കൊരു പ്രയാസമാണെന്ന് അറിയാമെങ്കിൽ പാർച്ചയാതിയുടെ കാലഘട്ടത്തിൽ നമ്മൾ അത് മനസ്സിലാക്കാം. പ്രദർശനം എടുക്കാനായിട്ടുള്ള 6 പേര് അകത്തേക്കാണ്. പ്രദർശനം എടുക്കാനായിട്ടുള്ള എല്ലാ എടുക്കാനായിട്ടുള്ളവരുണ്ട്. ഒന്നെടുത്താണ് തലക്കാലിന്റെ ഭാഗം ആദ്യം ഇവിടെ ഇവിടെ കാലിന്റെ ഭാഗം ആദ്യം കുരിശുമണി കുരിശുമണി കൊടുക്കാറൊക്കെ അച്ഛനും
കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടെന്നൊപ്പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു ഉണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നൊപ്പമുണർന്നിടാ
Padavadilarnu
സിംഹാസനത്തിലേറി ആനന്ദ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിട
നിവാസികളെ ശുഭമൊഴുവാണിടുവിൻ
സജീവ ബന്ധവുമായി ചേർത്തുള്ളതായിരുന്നു. വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. നന്ദി കുറച്ചു ഈ സമയത്തുള്ള അനുശോചനങ്ങളും അറിയിക്കുന്നു. ഇടവകയുടേതായ ആധ്യാത്മിക സംഘടനകളും പ്രിയമാതാവിന്റെ സാന്നിധ്യം ശേഷമായിരുന്നു. ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ അനുശോചനങ്ങളും ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. ശുശ്രൂഷകർക്ക് കർമ്മീയത്വം വഹിക്കുന്ന അങ്ങേതായ വൈദ്യ ശ്രേഷ്ഠ പെരുമാറിന്റെ അനുചരിയച്ചൻ, പെരുമാറിന്റെ അനുയച്ചൻ, ശ്രേഷ്ഠ മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു.
यात्रा
ജീവന മരണ പട്ടണങ്ങളെല്ലാം ചെന്ന് ചേരുവാൻ ഞങ്ങളെയുള്ള തന്റെ മഹാകരുണയാൽ സമൃദ്ധിയാക്കുകയും ചെയ്യണമേ. Thank you.
तीर्च मत वाकू
ഇടയുടെ കുടുംബത്തിന്റെ അനുശോചനം പ്രത്യേകം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. Snehabu
मनुष्य मगर शरण जन सुधिक
പാട്ടി വന്ന് കേട്ടു നാനാ വിധത്തിലുള്ള
ആളുകൾ കടന്നത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. പ്രത്യേകിച്ച് പോർച്ചുകാരുടെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും മരണത്തിലേക്ക് കടന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾക്ക് ഒപ്പകാലത്ത് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സംബന്ധിച്ചും അവരോട് തീവ്രമായ അനുശോചനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. സെമിത്തേരിയിലും അവസാനിക്കുന്ന ജീവിതമല്ല, പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഭവന പ്രാർത്ഥനകളിൽ തുടർന്നു നടത്തി പങ്കെടുക്കണം. ദിവാലയത്തിൽ മദ്ഭാവിനോട് ചേർത്ത് നിർത്തിയുള്ള പ്രിയപ്പെട്ട അമ്മച്ചേരി കാണാൻ സാധിക്കുന്നത് മക്കളിലൂടെ കുടുംബാംഗങ്ങളിലൂടെയാണ്. ആ വിധത്തിൽ പ്രിയപ്പെട്ടവരിലൂടെ ഈ അമ്മയെ കാണാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ അമ്മയുടെ നന്മകൾ നല്ല ഗുണങ്ങൾ പ്രിയപ്പെട്ട മക്കളിലൂടെ പകർന്ന സമൂഹത്തിന് നൽകുന്നുണ്ടെന്ന് നമ്മുടെയാകണം. വളരെ ശ്രദ്ധിക്കുന്നവർക്കുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കടാവിടക്കാൻ പ്രിയ അമ്മയുടെ ധന്യമായ നാമം നിലനിൽക്കുവാൻ തക്കം നമ്മുടെയാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന ഏവരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി ആശ്വസിപ്പിക്കുകയും ചെയ്യും. വ്യാഴാഴ്ച രാവിലെ പ്രിയമാതാവിന് വേണ്ടിയുള്ള ദൈവാലയങ്ങളുണ്ടായിരിക്കും. സുഖയിലേക്ക് കൊണ്ടുപോകാൻ പെട്ടിയെടുക്കാനായിട്ടുള്ളവർ മാത്രം സുഖയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഉചിതം. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ, ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവീകമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരമറിയും. ഐശ്വര്യപൂർണമായ തന്റെ ഈ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചുകൊള്ളുകയും എന്നരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഈ ദാസിയെ തന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഈ മാതാവിന്റെ വാസവും ആനന്ദവും ആയി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമസഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശരണത്തിമേൽ തിര പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായ ഈ മാതാവിനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്ന് നീക്കുന്ന രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആർക്കുമോർ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പരാൻ അനുഗ്രഹിച്ച് വാഴ്ത്തി കുഞ്ഞുപിടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതർക്ക് പാവമോ നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനം കുറവുള്ളതുമായ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകട്ടെ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജനപുത്രനും വിശ്വസമൂഹത്തിലാത്മാവോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നുള്ളതിലേക്കുണ്ടായിരിക്കുമാറാകണമെന്ന് കുടുംബം ഒരു പാക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് വാതുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകണം. അതറിയിക്കും. സാനമായ യാത്ര ഒഴിവാക്കാനാവാത്ത യാത്ര അവസാനമായ യാത്ര ഒഴിവാക്കാനാവാത്ത യാത്ര മിഴികളടഞ്ഞ യാത്ര ആശ്വാസ യാത്ര
ഇനിയുള്ള കാലം ഞാൻ നേർവഴിയിൽ, ഇനിയുള്ള കാലം ഞാൻ ധന്യതയിൽ, ഇനിയുള്ള കാലം ഞാൻ